ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ഒരു ഈസി പേപ്പറാണ്, പക്ഷേ സപ്ലി അടിക്കുന്നുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് സപ്ലി അടിക്കുന്നത്? പഠിക്കാത്തത് കൊണ്ടല്ല, പഠിക്കുന്നുണ്ട്, പലപ്പോഴും പഠിച്ച് നന്നായിട്ട് എഴുതിയിട്ട് പോലും സപ്ലി അടിച്ചിട്ടുണ്ട് അല്ലേ? അതിന് റീസൺ വേറെ ഒന്നുമല്ല, പഠിച്ചതിനകത്തുള്ള മിസ്റ്റേക്സാണ്. ഈ മിസ്റ്റേക്സ് ആദ്യം ഫൈൻഡ് ചെയ്യുന്നു, ആ മിസ്റ്റേക്സ് ക്ലിയർ ചെയ്യുന്നു, അതിലൂടെ ഇത്തവണ എക്സാമും ക്ലിയർ ചെയ്യുന്നു. ഓക്കെ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡാറ്റ കമ്മ്യൂണിക്കേഷനകത്ത് ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു സിംപ്ലസ്റ്റ് കമ്മ്യൂണിക്കേഷൻ മോഡലാണ്. സെൻഡറും റിസീവറും രണ്ട് ആൾക്കാർ രണ്ട് സൈഡിലിരിപ്പുണ്ട്. ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ മോഡൽ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. സെൻഡർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മെസ്സേജിന് റിസീവർ സൈഡിൽ നിന്നിട്ട് അത് റിസീവ് ചെയ്യുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ പാത്ത് ഉണ്ട്, ദാറ്റ് ഈസ് ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ ഓർ എ ട്രാൻസ്മിഷൻ മീഡിയ. അത് വന്നിട്ട് ഏതർ വയർലെസ് ആയിരിക്കാം ഓർ വയർഡ് ആയിരിക്കാം. ഈ വയർഡ് മീഡിയയാണ് ഗൈഡഡ് മീഡിയ എന്ന് വിളിക്കുന്നത്, വയർലെസ്സിനെയാണ് അൺഗൈഡഡ് മീഡിയ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതൊരു ബേസിക് മോഡലായിട്ട് ആദ്യം പഠിച്ച് വെക്കണം. ഞാൻ ഈ പറഞ്ഞ സെൻഡറും റിസീവറും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ടൈമിൽ ചിലപ്പോൾ അതൊരു വൺ വേ ട്രാൻസ്മിഷൻ മാത്രമാകാം. നമ്മുടെ വീട്ടിൽ ടി വിയിലും റേഡിയോയിലൊക്കെ പ്രോഗ്രാംസ് കേൾക്കുന്ന ടൈമിൽ അവർ തരുന്ന പ്രോഗ്രാംസ് നമ്മൾക്ക് കേൾക്കാനോ അല്ലെങ്കിൽ കാണാനോ സാധിക്കും, പക്ഷേ ഇവിടെ നിന്നും തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കാറില്ല അല്ലേ? ദാറ്റ് ഈസ് വൺ വേ ട്രാൻസ്മിഷൻ. ഇതിനെയാണ് സിംപ്ലക്സ് ട്രാൻസ്മിഷൻ എന്ന് വിളിക്കുന്നത്, സിംപ്ലക്സ്. ഓക്കെ, വൺ വേ ട്രാൻസ്മിഷൻ. ഇതുപോലെ ഹാഫ് ഡ്യൂപ്ലക്സ് ഉണ്ട്, വോക്കി ടോക്കി കണ്ടിട്ടില്ലേ, പോലീസുകാരൊക്കെ യൂസ് ചെയ്യുന്ന വയർലെസ് ഡിവൈസ്, ദാറ്റ് ഈസ് വോക്കി ടോക്കി. അവിടെ ടു വേ ട്രാൻസ്മിഷൻ ആണെങ്കിലും അറ്റ് എ ടൈമിൽ ഒരു സൈഡ് മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ദാറ്റ് ഈസ് ഹാഫ് ഡ്യൂപ്ലക്സ്. ഇനി സാധാരണ ഫോണിൽ സംസാരിക്കുന്ന രീതി ടു വേ ട്രാൻസ്മിഷൻ ആണ്, ദാറ്റ് ഈസ് ഫുൾ ഡ്യൂപ്ലക്സ്. ഇങ്ങനെ ട്രാൻസ്മിഷൻ മൂന്ന് വിധത്തിൽ പറ്റും, സിംപ്ലക്സ്, ഹാഫ് ഡ്യൂപ്ലക്സ് ആൻഡ് ഫുൾ ഡ്യൂപ്ലക്സ്. ഇതൊരു സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നുണ്ടായിരിക്കും, മൂന്ന് മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. സോ ഫസ്റ്റ് പഠിക്കേണ്ടത് കമ്മ്യൂണിക്കേഷൻ മോഡലാണെങ്കിൽ സെക്കൻഡ് പഠിക്കേണ്ടത് സിംപ്ലക്സ്, ഹാഫ് ഡ്യൂപ്ലക്സ് ആൻഡ് ഫുൾ ഡ്യൂപ്ലക്സ്. ഇനി അറിയേണ്ട ഒരു കാര്യം ട്രാൻസ്മിഷൻ ഇമ്പയർമെൻറ്റ്സ് ആണ്. ഈ ഡാറ്റ കമ്മ്യൂണിക്കേഷനകത്ത് പല തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്, ഇൻ്റർഫിയറൻസ് ഉണ്ടാകുന്നുണ്ട്. ഇതിനെയാണ് ട്രാൻസ്മിഷൻ ഇമ്പയർമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. അറ്റുനേഷൻ ഉണ്ടാകുന്നുണ്ട്, ഡിലേ ഡിസ്റ്റോർഷൻ ഉണ്ടാകുന്നുണ്ട്, നോയിസ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഒരു എസ്ഐ ക്വസ്റ്റ്യനാണ്, ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് എസ്ഐ ക്വസ്റ്റ്യനാണ് ട്രാൻസ്മിഷൻ ഇമ്പയർമെൻറ്റ്സ്. വളരെ ഈസിയാണ്, വലിയ സ്ട്രെയിനൊന്നും ഇല്ലാതെ ഡയറക്റ്റ് തിയറിയാണ്, അത് പഠിക്കാൻ പറ്റും. അതിനകത്ത് തന്നെ നോയിസിനകത്ത് തന്നെ നാല് ടൈപ്പ് നോയിസ് ഉണ്ട്. ഈ നാല് നോയിസ് ഏതൊക്കെയാണ് പഠിച്ചു വെക്കണം. നാല് നോയിസ് മാത്രമല്ല, ട്രാൻസ്മിഷൻ ഇമ്പയർമെൻറ്റ്സ് ഒരു എസ്ഐ ക്വസ്റ്റ്യനായിട്ട് അങ്ങ് പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓക്കെ ആയിരിക്കും. ഓക്കെ, എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ബേസിക് തിങ് ദാറ്റ് ഈസ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ മോഡൽ, ഫസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ. അവിടെ നിന്നാണ് അകത്തേക്ക് ഡെപ്ത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നത്. ഓക്കെ, ദെൻ ഈ ട്രാൻസ്മിഷൻ മീഡിയയ്ക്കകത്ത് എന്തൊക്കെയാണ് വരുന്നത്, അതാണ് അടുത്ത മൊഡ്യൂളിലേക്ക് പോകുന്നത്. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൂടെ പഠിക്കാനുണ്ട്. ഡാറ്റ ടു ടൈപ്സ് ഉണ്ട്, അനലോഗ് ഡാറ്റ വരാം, ഡിജിറ്റൽ ഡാറ്റ വരാം. അതുപോലെ തന്നെ ഇത് ട്രാവൽ ചെയ്യുന്ന ടൈമിൽ അനലോഗ് സിഗ്നലായിട്ടും കടത്തിവിടാം, അല്ലെങ്കിൽ ഡിജിറ്റൽ സിഗ്നലായിട്ടും കടത്തിവിടാം. ഈ നാല് പേരെക്കുറിച്ചും ഒരു ബ്രീഫ് ഐഡിയ ഫസ്റ്റ് ഉണ്ടാക്കി വെക്കണം. ദെൻ ഇത് ട്രാവൽ ചെയ്യുന്ന ടൈമിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ട്രാൻസ്മിഷൻ ഇമ്പയർമെൻറ്റ്സ് ഉണ്ടാകുന്നത്. ഓക്കെ, അവിടെ നോയിസ് എഫക്റ്റ് ചെയ്യുന്നുണ്ട്, സോ അതും മനസ്സിലാക്കി വെക്കണം. ഇനി ഇതിനകത്ത് സിഗ്നലും നോയിസും തമ്മിലുള്ള റേഷ്യോ ഉണ്ട്, സിഗ്നൽ ടു നോയിസ് റേഷ്യോ, SNR. അതെന്താണെന്ന് അറിയണം. അത് മാത്രമല്ല, നീക്വിസ്റ്റ് ബാൻഡ് വിഡ്ത്ത് ഉണ്ട്, അതുപോലെ തന്നെ ഷാനൺസ് കപ്പാസിറ്റി ഉണ്ട്. ഇതാണ് ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് ചോദിക്കുന്ന പ്രോബ്ലംസ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഈ പ്രോബ്ലംസ് ചെയ്ത് നോക്കാനായിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട. അവരുടെ ഇക്വേഷൻസ് എഴുതി പഠിക്കുക, ഇക്വേഷൻസ് ഡയറക്റ്റ് തന്നെയാണ്, ആ ഇക്വേഷൻസ് എഴുതി പഠിച്ചിട്ട് ക്വസ്റ്റ്യനും ഡയറക്റ്റ് തന്നെയായിരിക്കും, ഒന്ന് ട്വിസ്റ്റ് ഒന്നും ചെയ്യത്തില്ല. നിങ്ങൾ ഈ പ്രോബ്ലംസ് പഠിച്ചു കഴിഞ്ഞാൽ ആ ഫസ്റ്റ് മൊഡ്യൂളിനകത്തുള്ള പ്രോബ്ലംസ് കിട്ടും. ഇതൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ട് ഇനി പഠിക്കേണ്ടത് ഫ്രീക്വൻസി ഡൊമൈനും ടൈം ഡൊമൈനുമാണ്. അതും ഒരു കുഞ്ഞു സാധനമാണ്, വളരെ കുഞ്ഞു ഐറ്റമാണ്, അതും പഠിക്കുക. മൊഡ്യൂൾ വണ്ണിനകത്ത് നിന്ന് ചോദിക്കുന്ന ടോപ്പിക്സ് ഇത് മാത്രമാണ്. 15 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇവിടെ നിന്ന് ചോദിക്കുന്നത്. ഈ 15 മാർക്സിൽ 15 മാർക്സും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. അതിനകത്ത് ഹാർഡായിട്ട് ഒന്നുമില്ല, ആകെക്കൂടെ ഹാർഡായിട്ട് വന്നേക്കുന്ന ഒരേ ഒരാൾ ട്രാൻസ്മിഷൻ ഇമ്പയർമെൻറ്റ്സ് മാത്രമാണ്, അതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട്.
വേറെ ഒരു കാര്യങ്ങളും അതിന് ടഫായിട്ട് വന്നിട്ടില്ല. പിന്നെ പ്രോബ്ലംസ് മാർക്കത്ത് ഷാനൺ കപ്പാസിറ്റി ചോദിക്കാം, നീക്വസ്റ്റ് ബാൻഡ് വിഡ്ത്ത് ചോദിക്കാം, സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ചോദിക്കാം. ഫസ്റ്റ് മൊഡ്യൂൾ കഴിഞ്ഞിട്ട് നേരെ സെക്കൻഡ് മൊഡ്യൂളിലേക്ക് പോവാം. സെക്കൻഡ് മൊഡ്യൂളിനകത്താണ് ട്രാൻസ്മിഷൻ മീഡിയ എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത്. ഗൈഡഡ് ആകാം, അൺഗൈഡഡ് ആകാം. ഗൈഡഡ് മീൻസ് വയർഡ്, അൺഗൈഡഡ് മീൻസ് വയർലെസ്. ഫസ്റ്റ് ഗൈഡഡിലേക്ക് കയറുക. ഗൈഡഡിനകത്ത് മൂന്ന് പേരുണ്ട്, ട്വിസ്റ്റഡ് വയർ, കോയാക്സൽ കേബിൾ, ഒപ്റ്റിക്കൽ ഫൈബർ. ഈ മൂന്ന് പേർക്കും ഫിഗർ ഉണ്ട് വരയ്ക്കാനായിട്ട്, ആ ഡയഗ്രാം വരച്ച് പഠിക്കണം. കൂടാതെ ഈ മൂന്ന് പേരും പഠിക്കുന്ന ടൈമിൽ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് പഠിക്കേണ്ടത് ഇവരുടെ ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ, ദെൻ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, ദെൻ ട്രാൻസ്മിഷൻ ക്യാരക്ടറിസ്റ്റിക്സ്, ദെൻ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ഈ നാല് കാര്യങ്ങൾ പോയിന്റ് വൈസായിട്ട് എഴുതി വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു എസ്സേ പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റും. മാക്സിമം 1 അവർ മതിയാകും ഈ ഒരു എസ്സേ ക്വസ്റ്റ്യൻ പഠിച്ചു തീർക്കാനായിട്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഹെഡിങ് ആക്കി വെച്ചിട്ട് അതിനകത്തുള്ള ഓരോ കാര്യങ്ങളും പോയിന്റ്സ് ആക്കി എഴുതി വെച്ച് പഠിക്കണം. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ മാക്സിമം 1 അവർ, മാക്സിമം 1 അവർ കൊണ്ട് ഇത് പഠിച്ചു തീർക്കാൻ സാധിക്കും. ഒപ്റ്റിക്കൽ ഫൈബർ, അതിനകത്ത് തന്നെ സിംഗിൾ മോഡുണ്ട്, മൾട്ടി മോഡുണ്ട്. അൺഗൈഡഡിനകത്ത് പോകുന്ന ടൈമിൽ ടെറസ്ട്രിയൽ മൈക്രോവേവ്, സാറ്റലൈറ്റ് മൈക്രോവേവ്, ഇൻഫ്രാറെഡ് തുടങ്ങിയവയൊക്കെയാണ് പഠിക്കേണ്ടത്. അതും വലിയ ബുദ്ധിമുട്ടില്ല. ഇവിടെ ബുദ്ധിമുട്ട് വരുന്നത് ഫ്രീക്വൻസി ഓർത്തിരിക്കുന്ന സമയത്താണ്. അപ്ലിങ്ക് ഫ്രീക്വൻസി, ഡൗൺ ലിങ്ക് ഫ്രീക്വൻസി, അല്ലെങ്കിൽ അങ്ങനെ ഫ്രീക്വൻസി ബാൻഡ് വിഡ്ത്തും വരും. ഈ വാല്യൂസാണ് ഇവിടെ ഇച്ചിരി കൺഫ്യൂഷൻ ആവുന്നത്. കാരണം കണ്ടിന്യൂസ് വാല്യൂസ് പഠിക്കുമ്പോൾ അത് കൺഫ്യൂഷൻ ആകാനുള്ള ചാൻസ് ഉണ്ട്. വയർലെസ് പ്രൊപ്പഗേഷൻ, ഈ വയർലെസ് പ്രൊപ്പഗേഷനകത്ത് ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷനുണ്ട്, സ്കൈ വേവ് പ്രൊപ്പഗേഷനുണ്ട്, അയനോസ്ഫിയറിൽ പോയിട്ട് തിരിച്ചു വരുന്നത്, ലൈൻ ഓഫ് സൈറ്റ് ഉണ്ട്. ഇതും പഠിച്ചു വയ്ക്കണം. അത്രയേ ഉള്ളൂ. സെക്കൻഡ് മൊഡ്യൂൾ കഴിഞ്ഞു. സെക്കൻഡ് മൊഡ്യൂൾ പഠിക്കാൻ മാക്സിമം 1 അവർ 30 മിനിറ്റ്സ് മാക്സിമം ആണ് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് മൊഡ്യൂൾ, സെക്കൻഡ് മൊഡ്യൂൾ, രണ്ട് മൊഡ്യൂൾസ് പഠിക്കാനായിട്ട്, ഫസ്റ്റ് മൊഡ്യൂൾ പഠിക്കാനും മാക്സിമം 1 അവർ കൊടുക്കാം. ഈ രണ്ട് മൊഡ്യൂൾസ് പഠിക്കാനായിട്ട് മാക്സിമം 2 അവേഴ്സ് 30 മിനിറ്റ്സ് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ 15+15 30 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് കിട്ടുന്നത്. ഇവിടെ ഒരു 20-25 മാർക്സ് വരെ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, മറ്റുള്ള സബ്ജക്ട്സിനേക്കാളും കമ്പാരിറ്റീവ്ലി വളരെ ഈസിയാണ് ഈ പേപ്പർ. സപ്ലി എടുക്കുന്നത് നിങ്ങൾ പഠിക്കാത്തത് അല്ലെങ്കിൽ പഠിച്ചതിനകത്ത് മിസ്റ്റേക്സ് വരുന്നതുകൊണ്ടാണ്. പഠിക്കാത്തത് കൊണ്ടല്ല, പഠിച്ചതിനകത്ത് മിസ്റ്റേക്സ് വരുന്നതുകൊണ്ടാണ്. ഓക്കെ, ഈ രണ്ട് മൊഡ്യൂൾസ് ഭംഗിയായിട്ട് പഠിച്ചു നോക്കി. എന്തായാലും 20-25 മാർക്സ് ഈ രണ്ട് മൊഡ്യൂൾസിനകത്ത് നിന്ന് മാത്രം നിങ്ങൾക്ക് കിട്ടും. ഇനി പഠിക്കേണ്ടത് 6th മൊഡ്യൂളാണ്. 6th മൊഡ്യൂളിനകത്ത് ഫസ്റ്റ് പഠിക്കേണ്ടത് സ്വിച്ചിങ്, സർക്യൂട്ട് സ്വിച്ചിങ്, പാക്കറ്റ് സ്വിച്ചിങ്, മെസ്സേജ് സ്വിച്ചിങ്. ഇങ്ങനെ 3 ടൈപ്പ് സ്വിച്ചിങ് ആണ് ഉള്ളത്. പക്ഷേ നിങ്ങൾക്ക് മെസ്സേജ് സ്വിച്ചിങ് പഠിക്കാനില്ല. നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സർക്യൂട്ട് സ്വിച്ചിങ്ങും പാക്കറ്റ് സ്വിച്ചിങ്ങും. എങ്ങനെയാണ് ഒരു സർക്യൂട്ട് സ്വിച്ചിങ് നടക്കുന്നത്, സർക്യൂട്ട് എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, അതെങ്ങനെ യൂസ് ചെയ്യുന്നു, അതെങ്ങനെ ഡിസ്കണക്ട് ചെയ്യുന്നു, ഈ കാര്യങ്ങളൊക്കെ ഒരു ഡയഗ്രാം വരച്ച് ഈ 3 ഫേസസും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ സർക്യൂട്ട് സ്വിച്ചിങ് കഴിഞ്ഞു. ഡയറക്റ്റായിട്ട് ചോദിക്കുന്ന ഒരു തിയറി ക്വസ്റ്റ്യനാണ് സർക്യൂട്ട് സ്വിച്ചിങ്, എസ്ഐ ക്വസ്റ്റ്യനാണ്. ഇതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യനാണ് പാക്കറ്റ് സ്വിച്ചിങ്. പാക്കറ്റ്സ് ആയിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. എപ്പോഴും മെസ്സേജസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് പാക്കറ്റ്സ് ആയിട്ടായിരിക്കും. ഈ പാക്കറ്റ്സിന് 2 രീതിയിലായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്തു വരുന്നത്, ഏതർ വിർച്വൽ സർക്യൂട്ട് ഓർ ഡാറ്റാഗ്രാം. അതിനും ഓരോ ഡയഗ്രാംസ് ഉണ്ട്. ഈ ഡയഗ്രാംസ് വരച്ച് വളരെ നീറ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് വിർച്വൽ സർക്യൂട്ടും ഡാറ്റാഗ്രാമും. കൂടാതെ എവർ തമ്മിലുള്ള ഡിഫറൻസും ചോദിക്കാം. ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 6th മൊഡ്യൂളിനകത്ത് പ്രോബ്ലംസ് ഇല്ല, എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ടോപ്പിക്ക് പോലും 6th മൊഡ്യൂളിനകത്ത് സ്കിപ്പ് ചെയ്യരുത്. കാരണം എല്ലാം ഡയറക്റ്റ് ആണ്, എല്ലാ ക്വസ്റ്റ്യനും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും ആണ്, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 1 അവർ എടുത്താൽ മതി സ്വിച്ചിങ്ങിനകത്തുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കാൻ പറ്റും. ഇനി ഒരു 1 അവർ കൂടെ സ്പെൻഡ് ചെയ്യാം. ആർക്ക് വേണ്ടിയിട്ടാണ്? ഇതിൻ്റെ റിമെയിനിങ് പോർഷൻസ്, സ്പ്രെഡ് സ്പെക്ട്രം ടെക്നോളജീസ്. അതിനകത്ത് 2 പേരുണ്ട്, ഡയറക്റ്റ് സീക്വൻസ് സ്പ്രെഡ് സ്പെക്ട്രം, അതുപോലെ ഫ്രീക്വൻസി ഹോപ്പിംഗ് സ്പ്രെഡ് സ്പെക്ട്രം. ടോട്ടൽ 2 അവേഴ്സ് ഇവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള കംപ്ലീറ്റ് ടോപ്പിക്സും 20 മാർക്സിൻ്റെ ടോപ്പിക്സും വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. 3 മൊഡ്യൂൾസ് ആയപ്പോൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾ പഠിക്കാനായിട്ട് 2.5 അവേഴ്സ്, 6th മൊഡ്യൂൾ പഠിക്കാനായിട്ട് 2 അവേഴ്സ്. ടോട്ടൽ 4.5 അവേഴ്സ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര മാർക്സായി? 50 മാർക്സിൻ്റെ ടോപ്പിക്സായി. 50 മാർക്സ് നിങ്ങളുടെ ഫ്രണ്ടിൽ ഇത്രയും സമയം എന്തായാലും ഉണ്ടാകും.
മൊഡ്യൂൾ 1, 2, 6. നെക്സ്റ്റ് മൊഡ്യൂൾ 4. മൊഡ്യൂൾ 4 എത്തിച്ചേരുമ്പോൾ അവിടെ മൾട്ടിപ്ലക്സിങ്ങിനകത്ത് ചാനൽ ഷെയറിംഗ് ആണ് മൾട്ടിപ്ലക്സിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചാനൽ ഷെയർ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ടൈം ആകാം, ദറ്റ് ഈസ് TDM, ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ്. അതുപോലെ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ്, FDM. ഫ്രീക്വൻസിക്ക് പകരം വേവ് ലെങ്ത് വെച്ചിട്ട് ചെയ്യാം, വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലക്സ്. അതൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. TDMും FDMും ഒക്കെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, അവർക്ക് ഫിഗർ വരച്ച് കാണിക്കാനുണ്ട്. സ്പേസ് ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ്, ഇതൊക്കെയാണ് മൾട്ടിപ്ലക്സിങ്ങിനകത്ത് പഠിക്കാനുള്ളത്. സ്റ്റാറ്റിസ്റ്റിക്കൽ TDMും സിങ്ക്രണസ് TDMും ഒക്കെ, അതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, 2-3 വട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ അതൊരു ഹൈ പ്രയോറിറ്റി ക്വസ്റ്റ്യൻ ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് പഠിക്കണം. ഓക്കെ, മൊഡ്യൂൾ 4 മൾട്ടിപ്ലക്സിംഗ് പഠിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വരുന്നത് സോണറ്റ്, അതുപോലെ CDMA, ഇതൊക്കെയാണ്. ഇതൊക്കെ തിയറി ടോപ്പിക്സ് ആണ്, ഇതും നേരത്തെ പഠിച്ചതുപോലെ തന്നെ പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ടോപ്പിക്സ് ആണ്. ഞാനിപ്പോൾ 4 modules ആണ് പറഞ്ഞത്, മൊഡ്യൂൾ 1, 2, 6 and 4. ഈ 4 modulesന്റെ ടോപ്പിക്സ് ആകുന്ന ടൈമിൽ 65 marks ടോപ്പിക്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. 65 marks നന്നായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ഞങ്ങൾക്ക് നിന്നും 40-45 marks ഏകദേശം കിട്ടും അല്ലേ. ജയിക്കാനുള്ളത് ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 45 above കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്നത് നല്ല വൃത്തിയായി പഠിക്കണം. മീൻസ് ഇതിനകത്ത് ഈ ടോപ്പിക്സിനകത്ത് സ്കിപ്പ് ചെയ്യാതെ വളരെ ഭംഗിയായിട്ട് പഠിക്കണം. പ്രോബ്ലംസ് ആകെക്കൂടെ ഞാൻ പറഞ്ഞ പ്രോബ്ലംസ്, ഷാനോൺ കപ്പാസിറ്റി, നീക്വിസ്റ്റ് ബാൻഡ്വിഡ്ത്, സിഗ്നൽ ടു നോയിസ് റേഷ്യോ, ഇതെല്ലാം കൂടെ ഒരു സിംഗിൾ യൂണിറ്റാക്കി ഫസ്റ്റ് മൊഡ്യൂൾ പ്രോബ്ലംസ് ആക്കി പഠിച്ചു നിർത്താം. വേറെ പ്രോബ്ലംസ് ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനി 2 modules ആണ് ഫ്രണ്ടിൽ വരുന്നത്. ഈ 2 modules പഠിക്കാനായിട്ട് കുറച്ച് ടഫാണ്, അതുകൊണ്ടാണ് ആ മൊഡ്യൂൾസിനെ ലാസ്റ്റിലേക്ക് മാറ്റി വെച്ചത്. അതിൽ 2 modulesും തമ്മിൽ ഭേദം മൊഡ്യൂൾ 4. മൊഡ്യൂൾ 4 പോകുന്ന ടൈമിൽ എൻകോഡിംഗ് സ്കീംസ് ആണ് പഠിക്കാനുള്ളത്. ഡിജിറ്റൽ ഡാറ്റയും അനലോഗ് ഡാറ്റയും ഉണ്ട്, അതുപോലെ ഡിജിറ്റൽ സിഗ്നലും അനലോഗ് സിഗ്നലും ഉണ്ട്. ഈ 4 കോമ്പിനേഷൻസ്, ഡിജിറ്റൽ ഡാറ്റ ടു ഡിജിറ്റൽ സിഗ്നൽസ്, ഡിജിറ്റൽ ഡാറ്റ ടു അനലോഗ് സിഗ്നൽസ്, അനലോഗ് ഡാറ്റ ടു ഡിജിറ്റൽ സിഗ്നൽസ്, അനലോഗ് ഡാറ്റ ടു അനലോഗ് സിഗ്നൽസ്, ഇതാണ് സിഗ്നൽ എൻകോഡിംഗ് സ്കീംസ്. മൊഡ്യൂൾ 3 പഠിക്കേണ്ടത് ഈ ടോപ്പിക്സ് ആണ്. ഫസ്റ്റ്, ഡിജിറ്റൽ ഡാറ്റ ടു ഡിജിറ്റൽ സിഗ്നൽസ്. ഏകദേശം 5 marks ടോപ്പിക്സ് പഠിച്ച് തീർത്ത് വെച്ചിട്ടാണ് മൊഡ്യൂൾ 3 വരുന്നത് അല്ലേ. സോ കൺഫ്യൂഷനൊന്നും ഇല്ലാതെ സാവധാനം 1 by 1 പഠിച്ചു വന്നാൽ മതി. അതിനകത്ത് കൺഫ്യൂഷൻ ആകരുത്. അങ്ങനെ കൺഫ്യൂഷൻ ആകുന്നുണ്ടെങ്കിൽ ഇതിനെ അങ്ങ് മാറ്റി വെച്ചേക്കാം. എന്നിട്ട് ഇതിൻ്റെ താഴെയുള്ള മറ്റുള്ള ടോപ്പിക്സിലേക്ക് പോകാം, ഡിജിറ്റൽ ഡാറ്റ ടു അനലോഗ് സിഗ്നലിലേക്ക് പോകാം. അവിടെ 3 ഉള്ളൂ, ASK, FSK, PSK, ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയിങ്, ഫേസ് ഷിഫ്റ്റ് കീയിങ്, ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ്. 0s ഒൺസിനെയും സിഗ്നൽസ് ആക്കി മാറ്റുന്നു. 2 ഓരോ ഇക്വേഷൻസ് ഉണ്ടായിരിക്കും, അത് വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തു പോകാൻ പറ്റും. ഫിഗർ വരച്ച് പോകണം, ഇക്വേഷൻസും എഴുതുക. ഓക്കെ, അത് ഈസിയാണ്, വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ്. അതുപോലെ അനലോഗ് ഡാറ്റേനെ ഡിജിറ്റൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ടൈമിൽ ഇവിടെ 2 പൾസ് കോഡ് മോഡുലേഷനും ഡെൽറ്റ മോഡുലേഷനും. പൾസ് കോഡ് മോഡുലേഷൻ എന്താണ്, അവിടെ യൂസ് ചെയ്യുന്ന ഒരു തിയറമുണ്ട്, സാമ്പിളിംഗ് തിയറം. എന്തുകൊണ്ട് ഈ സാമ്പിളിംഗ് തിയറം യൂസ് ചെയ്യുന്നു, സാമ്പിളിംഗ് എന്താണെന്നറിയണം, ക്വാണ്ടൈസിങ് എന്താണെന്നറിയണം, എൻകോഡിംഗ് എന്താണെന്നറിയണം, ഈ കാര്യങ്ങളൊക്കെയാണ് PCMനകത്തുള്ളത്. ഇനി പൾസ് കോഡ് മോഡുലേഷൻ്റെ ഡ്രോബാക്ക് എന്താണെന്നറിയണം, ദെൻ അത് വെച്ചിട്ട് ഡെൽറ്റ മോഡുലേഷൻ പഠിക്കണം. ഡെൽറ്റ മോഡുലേഷൻ പഠിക്കുന്ന ടൈമിൽ അവിടെയും ഒരു ഡയഗ്രാം ഒക്കെ ഉണ്ട്, ആ ഡയഗ്രാം വരച്ച് വളരെ വൃത്തിയായിട്ട് ഡെൽറ്റ മോഡുലേഷനും എഴുതാൻ പറ്റും. അനലോഗ് ഡാറ്റേനെ അനലോഗ് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ടൈമിൽ ഇതിനകത്തും 3 AM, FM, PM. ഇതും വലിയ ബുദ്ധിമുട്ടില്ലാതെ പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. എനിക്ക് തോന്നുന്നത് ഈ 4 ഡിജിറ്റൽ ഡാറ്റ ടു ഡിജിറ്റൽ സിഗ്നൽ, ഇയാളാണ് ഇച്ചിരി ബുദ്ധിമുട്ട് എക്സാമിന് എഴുതുന്ന ടൈമിൽ തെറ്റാൻ കൂടുതൽ ചാൻസ് ഉള്ളത് ഡിജിറ്റൽ ഡാറ്റ ടു ഡിജിറ്റൽ സിഗ്നൽസ് ആണ്. ബാക്കി 3 ഈസിയാണ്, കമ്പാരിറ്റീവ്ലി ഈസിയാണ്. ഈ എൻകോഡിംഗ് സ്കീംസ് മാത്രമാണ് 3rd അകത്തുള്ള ടോപ്പിക്സ്, വേറെ ഒന്നും പഠിക്കാനില്ല. ഇത്രയും ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞാൽ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ പാസ്സാകാം, അത് ഷുവറാണ്. ഓക്കെ, ഇനി പഠിക്കാൻ ബാക്കിയുള്ളത് ഒരേ ഒരു മൊഡ്യൂളാണ്, ദാറ്റ് ഈസ് 5th. അതിനകത്ത് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആദ്യം പഠിക്കണം. ഫസ്റ്റ് വരുന്ന ടോപ്പിക് അതുതന്നെയാണ്, സിങ്ക്രണസ് ആൻഡ് അസിങ്ക്രണസ് ഡാറ്റ ട്രാൻസ്മിഷൻ. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് എറേഴ്സ് എന്താണെന്ന് പഠിക്കണം, ടൈപ്സ് ഓഫ് എറേഴ്സ്. ഇതും വലിയ ബുദ്ധിമുട്ടില്ലാതെ പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇങ്ങനെ പറയുമ്പോൾ എല്ലാ ടോപ്പിക്സും ഈസിയാണ് അല്ലേ.
അങ്ങനെയല്ല, ബുദ്ധിമുട്ടുള്ള ടോപ്പിക്സ് പെൻഡിങ് കിടപ്പുണ്ട്. എറർ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷൻ. എറർ ഡിറ്റക്ഷൻ ടെക്നിക്സിനകത്ത് പാരിറ്റി ചെക്ക്, അത് സത്യത്തിൽ ബുദ്ധിമുട്ടുള്ളതല്ല. CRC, സൈക്ലിക് റിഡൻഡൻസി ചെക്ക്. CRC ഇച്ചിരി ടഫാണ്, അതുകൊണ്ടാണ് അതിനെ ഏറ്റവും ലാസ്റ്റിലേക്ക് മാറ്റി വെച്ചത്. ചിലർക്കത് ഈസിയാണ്, ലോജിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈസിയാണ്. പക്ഷേ ഈ സബ്ജക്റ്റിനകത്ത് മറ്റുള്ള ടോപ്പിക്സ് വെച്ച് നോക്കുമ്പോൾ ടഫ് തന്നെയാണ്. ഞാൻ മുന്നേ പറഞ്ഞ മൊഡ്യൂൾസൊക്കെ പഠിച്ച് കഴിഞ്ഞു എങ്കിൽ ധൈര്യമായിട്ട് ഇതിനെ സ്കിപ്പ് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. അത് ചോദിച്ചു കഴിഞ്ഞാലും ഓർ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഇനി സ്കിപ്പ് ചെയ്യുന്നില്ല, പഠിച്ചേ തീരൂ എന്ന വാശിയിൽ നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ CRC പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെ പ്രോബ്ലംസ് നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, ഇതുപോലെ ഒരു ടോപ്പിക്ക് വന്നിരിക്കുന്നത് എറർ കറക്ഷൻ ആണ്. അതിനകത്ത് ഹാമിംഗ് ഡിസ്റ്റൻസ്, അത് വലിയ കുഴപ്പമില്ലാത്തൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഫോർവേഡ് എറർ കറക്ഷൻ. ഈ എറർ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷൻ സ്കിപ്പ് ചെയ്തിട്ട് മറ്റുള്ള ടോപ്പിക്സ് മാത്രം പഠിക്കുക. അതായത് ബാക്കി എല്ലാ മൊഡ്യൂൾസും, മൊഡ്യൂൾ 1, 2, 6, 4, 3 ഈ ഒരു ഓർഡറിൽ പഠിച്ചു കഴിഞ്ഞാൽ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ പെട്ടെന്ന് പെട്ടെന്ന് പഠിച്ച് തീർക്കാനും സാധിക്കും. മൊഡ്യൂൾ 5 സിങ്ക്രണസ് ആൻഡ് അസിങ്ക്രണസ് ട്രാൻസ്മിഷൻ കൂടെ പഠിച്ച് വയ്ക്കാവുന്നതാണ്. മൊഡ്യൂൾസിൻ്റെ ഓർഡർ ഇപ്പോൾ മനസ്സിലായല്ലോ. ഇനി പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് നിക്യുസ് ബാൻഡ്വിഡ്ത്ത്, SNR സിഗ്നൽ ടു നോയിസ് റേഷ്യോ, ഷാനോൺ കപ്പാസിറ്റി, ഇതിൻ്റെ 3 ഇക്വേഷൻസ് എഴുതി വെച്ചിട്ട് പ്രോബ്ലംസ് ചെയ്ത് നോക്കാവുന്നതാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ടെക്സ്റ്റ് ബുക്കിനകത്ത് ആ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ച് നോക്കി ഒരു തവണ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വട്ടം ചെയ്ത് നോക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രോബ്ലംസ് ഒക്കെ ഓക്കെ ആകും. ഇനി വരുന്ന പ്രോബ്ലംസ് എൻകോഡിംഗ് സ്കീംസിനകത്ത്, NRZL, NRZI ഇതൊക്കെയാണ്. ഇവിടെ കുറച്ച് കൺഫ്യൂഷൻ ആവുന്നുണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അതും കുറച്ച് ടൈം കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ആ പ്രോബ്ലംസ് കിട്ടും. ഇത് കഴിഞ്ഞ് ഇനി വരുന്ന പ്രോബ്ലംസ് CRC, ഹാമിംഗ് ഡിസ്റ്റൻസ് ഒക്കെയാണ്, എറർ കറക്ഷൻ ആൻഡ് ഡിറ്റക്ഷൻ. ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഈ ഒരു പാറ്റേണിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സപ്ലി അടിക്കത്തില്ല. ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഈസിയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സബ്ജക്റ്റിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കൂടുതൽ ചോദിക്കുന്നത്. പക്ഷേ എക്സാം ടൈമിൽ ആ പ്രോബ്ലംസ് കാണുമ്പോൾ പലപ്പോഴും നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, പ്രോബ്ലംസ് ആണ് കൂടുതൽ ചോദിക്കുന്നത്. ഡയഗ്രാംസ് മറക്കരുത്, ഒത്തിരി ഡയഗ്രാംസ് പഠിക്കാനുള്ള ഡയഗ്രാംസ് മറക്കരുത്. അതുപോലെ ഫ്രീക്വൻസി, ബാൻഡ് വിഡ്ത്ത്, ഇതൊക്കെ നമ്മൾ വാല്യൂസ് കറക്റ്റ് എഴുതി വെച്ച് പഠിക്കണം. അതുപോലെ തന്നെ പ്രോബ്ലംസ്, പ്രത്യേകിച്ചും 3rd പ്രോബ്ലംസ്, അതും ഒരു പ്രിഫറൻസ് കൊടുത്ത് പഠിക്കുക. ഓക്കെ, 5th തൽക്കാലം മറന്നുകൊണ്ട് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഭംഗിയായിട്ട് പഠിച്ച് ഭംഗിയായിട്ട് എക്സാം എഴുതുന്നു, നല്ല മാർക്ക് സ്കോർ ചെയ്യുന്നു അല്ലേ. ഇതാണ് ഇത്തവണത്തെ. എല്ലാവർക്കും എക്സാം നന്നായിട്ട് എഴുതാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.